നാഗബല എടുത്തുചാട്ടമല്ല ബുദ്ധിപരമായ നീക്കങ്ങളാണ് ലക്ഷ്യപ്രാപ്തിക്ക് ഉപകരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഥ. പണ്ടൊരു ഗ്രാമത്തിൽ സാത്വികനായ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ ആദരിച്ചു. ധനികരായ ആളുകൾ അദ്ദേഹത്തെ സ്വന്തം വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഭക്ഷണവും ദക്ഷിണയായി പൊൻപണവും നൽകുകയും ചെയ്തു. സ്വർണത്തോടോ പണത്തോടോ പ്രത്യേകിച്ച് ആസക്തിയില്ലായിരുന്ന ബ്രാഹ്മണൻ്റെ മനസ്സ് പതുക്കെ മാറി. കുറഞ്ഞ കാലം കൊണ്ട് തൻ്റെ മുഴുവൻ സ്വത്തും കള്ളന്മാർ അപഹരിച്ചാലോ എന്ന് ഭയന്ന് അദ്ദേഹം അത് വനത്തിലെ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിട്ടു. എന്നാൽ കുറേ കാലം കഴിഞ്ഞ് ചെന്നു നോക്കിയപ്പോൾ സ്വർണ നാണയ സഞ്ചി അപ്പാടെ മോഷണം പോയതാണ് അദ്ദേഹത്തിന് അറിയാനായത്. അതോടെ ബ്രാഹ്മണൻ ആകെ തളർന്നു. ഈ വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കളും നാട്ടുകാരും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നും ചെവി കൊള്ളാതെ മരിക്കാനാണ് ബ്രാഹ്മണൻ തയ്യാറായത്. ധനം നഷ്ടപ്പെട്ടതിനാൽ സാത്വികനായ ഒരു ബ്രാഹ്മണൻ ജീവത്യാഗത്തിനൊരുങ്ങിയ വാർത്തയറിഞ്ഞ് അന്നാട്ടിലെ മഹാരാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. നഷ്ടപ്പെട്ട പണത്തിന് പകരമായി ഖജനാവിൽ നിന്ന് 10,000 പൊൻപണം നൽകുകയും മരിക്കാനുള്ള നിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പണസഞ്ചി കുഴിച്ചിട്ട സ്ഥലത്തെക്കുറിച്ചും രാജാവ് അന്വേഷിച്ചു. വനമധ്യത്തിൽ അപൂർവ നാഗബല വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് താനത് കുഴിച്ചിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രാഹ്മണനെ പറഞ്ഞയച്ച ശേഷം രാജാവ് കഠിനമായ രോഗം ഭാവിച്ച് അന്തപുരത്തിൽ കിടന്നു. മന്ത്രിമാർ ഇതറിഞ്ഞ് പരിഭ്രമിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തെ മുഴുവൻ വൈദ്യന്മാരെയും വരുത്തുകയും ചെയ്തു. രാജാവ് അവരോട് ചികിത്സാരീതികളെക്കുറിച്ച് തിരക്കി. പല മരുന്നുകളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു വൈദ്യൻ നാഗബല കഷായം ഉപയോഗിച്ച് രോഗിയെ സുഖപ്പെടുത്തിയ വിവരം പരാമർശിച്ചു. അത് കേട്ട് രാജാവിൻ്റെ മുഖം തെളിഞ്ഞു. നാഗബല ആരാണ് കൊണ്ടുവന്നതെന്നായി രാജാവിൻ്റെ അടുത്ത ചോദ്യം. തൻ്റെ ഒരു സഹായിയാണ് വനത്തിൽ നിന്ന് നാഗബല പറിച്ചു തന്നത് എന്ന് വൈദ്യൻ മറുപടിയും നൽകി. രാജാവ് ഭടന്മാരെ അയച്ച് ആ സഹായിയെ വിളിച്ചു വരുത്തി. നാഗബല ചൂട്ടിൽ നിന്നും സ്വർണ നാണയ സഞ്ചി താനാണ് എടുത്തതെന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ അയാൾ സമ്മതിച്ചു. ആ സഞ്ചി തിരികെ വാങ്ങി രാജാവ് അയാളെ പോകാൻ അനുവദിച്ചു. അങ്ങനെ ഖജനാവിൻ്റെ നഷ്ടം രാജാവ് നികത്തി.